പഠനവും കളിയുമെല്ലാം ഒരുമിച്ച് ഒരുമിച്ചുള്ള യാത്രക്കിടയിൽ നിനച്ചിരിക്കാതെ വന്ന അപകടം. ഒടുവിൽ അവസാന യാത്രയിലും അവർ ഒരുമിച്ചായി. സഹോദരങ്ങളുടെയും മക്കളുടെയും അപ്രതീക്ഷിത വിയോഗത്തിൽ കണ്ണീരണിഞ്ഞിരിക്കുകയാണ് നാടും സുഹൃത്തുക്കളും. KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾ മരിച്ച ഞെട്ടലിൽ നിന്ന് നാടും സുഹൃത്തുക്കളും ഇനിയും മുക്തമായിട്ടില്ല. വേങ്ങര പാക്കടപ്പുറായി സ്വദേശികളായ ചെമ്പൻ ഹംസയുടെ മകൻ ഹസൻ ഫസൽ, ചെമ്പൻ സിദ്ദീഖിന്റെ മകൻ ഇസ്മായിൽ ലബീബ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും മങ്കട ജംസ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. മലപ്പുറം പെരിന്തൽമണ്ണ ദേശീയപാതയിൽ രാമപുരം പനങ്ങാങ്ങര 38 ഇന്നലെ വൈകിട്ട് 4 മണിക്കായിരുന്നു അപകടം. അമിത വേഗതയിൽ വന്ന ബസ്സും എതിർദിശയിൽ നിന്നും അമിത വേഗതയിൽ വന്ന ബൈക്കും തമ്മിൽ ഇടിക്കുകയായിരുന്നു. വാഹനത്തിനടിയിലേക്ക് തെറിച്ചു വീണ ഹസൻ ഫസൽ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ഗുരുതര പരിക്കുകളോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇസ്മായിൽ ലബീബ് രാത്രി 10 മരണത്തിന് കീഴടങ്ങിയത്. സഹോദരങ്ങളുടെ മക്കളും കുടുംബ സുഹൃത്തുക്കളുമായിരുന്ന ഇരുവരും ഒരിക്കലും പിരിയില്ലെന്ന നിശ്ചയത്തോടെയായിരുന്നു നാട്ടിൽ നിന്ന് ദൂരെയാണെങ്കിലും രാമപുരം ജംസ് കോളേജിൽ ബിരുദത്തിന് ഈ വർഷം ചേർന്നത്. 10 വരെ ചെറൂർ യത്തിങ്കാന സ്കൂളിലും തുടർന്ന് പ്ലസ് ടുവിന് വേങ്ങര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഒരുമിച്ച് പഠിച്ചത് ഈ ആത്മബന്ധത്തിലായിരുന്നു. കോളേജ് വിട്ട ശേഷം ഒരുമിച്ച് ബൈക്കിൽ നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപകടം നടന്നത്. ഒരുമിച്ച് പഠനവും കളിയും വിനോദവുമായി കഴിഞ്ഞ രണ്ടുപേരാണ് ഒരുമിച്ച് ജീവിതത്തിൽ നിന്നും യാത്രയായത്. നാട്ടിൽ എല്ലാ രംഗത്തും ഒരുമിച്ച് തന്നെയായിരുന്നു ഇവരെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. രണ്ടുപേരുടെയും പിതാക്കളും പ്രവാസ ജീവിതം നിർത്തി കോയമ്പത്തൂരിൽ ബിസിനസ് നടത്തി വരികയാണ്. രണ്ടുപേരുടെയും മൃതദേഹം പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വേങ്ങര പാക്കടപ്പുറായ ഇരുകുളം ജുമാ മസ്ജിദിൽ കബറടക്കും. ഈസ്റ്റ് ലൈം, മലപ്പുറം.